വയറിനെ ശുദ്ധിയാക്കാൻ ഏറ്റവും പറ്റിയ ഒരു വസ്തുവാണ് സുന്നാമക്കി. ശാരീരിക രോഗങ്ങളിൽ അധികവും വയറുമായി കണക്റ്റഡ് ആണ്. നമ്മുടെ വയറിനകത്ത് ദഹന പ്രക്രിയ കൃത്യമായി നടക്കണം. ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങളും ഉണ്ടായേക്കാം. ദഹിക്കാൻ പാകത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം നമ്മുടെ വയറിനകത്ത് എത്തേണ്ടത്. അതുമാത്രമല്ല, അത് എത്തുന്നതിന് മുമ്പ് തന്നെ അതിനെ ശരിയായ നിലക്ക് ചവച്ചരച്ചിട്ടായിരിക്കണം ഉള്ളിലേക്ക് എത്തിക്കേണ്ടത്. അതുകൂടാതെ ഏതെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പറ്റുന്നത്, എത്ര അളവിലാണ് കഴിക്കാൻ പറ്റുന്നത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ബോധം ഉണ്ടാകേണ്ടതുണ്ട്. ഇതിന് വിപരീതമായി നമ്മൾ കഴിച്ച ഭക്ഷ്യവസ്തുക്കളൊക്കെ ചിലപ്പം ദഹിക്കാതെയും അതുപോലെ വേസ്റ്റുകളായൊക്കെ നമ്മുടെ വയറിനകത്ത് കെട്ടിക്കിടക്കുന്നുണ്ടാവും. ആ വേസ്റ്റുകളെ പുറന്തള്ളി വയറിനെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ പല മാർഗങ്ങളുണ്ടായേക്കാം. എന്നാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സുന്നാമക്കി എന്ന് പറയുന്നത്. പഴമക്കാരൊക്കെ സുന്നാമക്കി ഉപയോഗിച്ച് ഇടക്കിടക്ക് വയറിളക്കി വയറിനെ ശുദ്ധീകരിക്കുന്നവരാണ്. വയറ്റിലെ ദുഷിച്ച പദാർത്ഥങ്ങളും നീരും പുറത്തു കളയുന്നത് നിരവധി രോഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കും. ഇടക്ക് വയറിളക്കുന്നത് വളരെ നല്ലതാണ്. സുന്നാമക്കിയാണ് അതിന് ഏറ്റവും പറ്റിയ വസ്തു. തഴവ ഉസ്താദ് തന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞതായി കാണാം: വയറൊന്നിളക്കൽ ജസദിനേറ്റം നല്ലതാ, ചെടികൾക്ക് വെള്ളം പോലെയാണെന്നുള്ളതാ. പ്രവാചക വൈദ്യത്തിൽ സുന്നാമക്കിക്ക് വലിയ സ്ഥാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നാമക്കി കഴിക്കാൻ നിർദ്ദേശിച്ചിരുന്നു: നിങ്ങൾ സുന്നാമക്കി ഉപയോഗിക്കുക, അതിൽ മഹത്തായ ഫലങ്ങളുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു: മരണത്തിനുള്ള ഔഷധം ഏതെങ്കിലും വസ്തുവിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് സുന്നാമക്കിയാകുമായിരുന്നു. അസ്മ ബിന്ത് ഉമൈസ് റളിയല്ലാഹു അൻഹ സുന്നാമക്കി ഉപയോഗിച്ചതായി ഹദീസിൽ കാണാം. സുന്നാമക്കി ഉപയോഗിക്കുന്നത് ഒട്ടനവധി രോഗങ്ങൾക്ക് ശമനം നൽകും. കൂടാതെ നിരവധി ആരോഗ്യ നേട്ടങ്ങളും അതുവഴി ലഭ്യമാകും. ഡോക്ടർ മുഹമ്മദ് അലി അൽബാർ എഴുതുന്നു: സുന്നാമക്കി ശ്രേഷ്ഠവും അതോടൊപ്പം ഹാനികരമല്ലാത്ത ഒരു വിരേചന ഔഷധവുമായി കണക്കാക്കുന്നു. അതൊരു ഫലപ്രദമായ വിരേചന ഔഷധം അഥവാ വയറിളക്കുന്ന വസ്തു, പാർശ്വഫലങ്ങളില്ലാത്ത നല്ലൊരു മരുന്നുമാണ്. സമീകൃതവും വരണ്ടതുമാണത്. വിഷണ്ണത, കാലിലെ വിള്ളൽ, പേശികളിലെ പിരിമുറുക്കം, മുടികൊഴിച്ചിൽ, പേൻ, ചിരങ്ങ്, ചൊറി എന്നിവക്കെതിരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. സുന്നാമക്കി ഒലീവെണ്ണയിൽ പാകം ചെയ്തു കഴിച്ചാൽ ദുർമേധസ് ഇല്ലാതാകും. പുറം വേദനക്കും അത് വളരെ നല്ലതാണ്. പിത്തരസത്തെയും കഫത്തെയും പുറത്താക്കി ഹൃദയത്തിന് ശക്തി നൽകുന്നു. കടുത്തതും പഴയതുമായ തലവേദനക്കും അപസ്മാരത്തിനും അത് ഫലപ്രദമാണ്. മലബന്ധത്തെ മാറ്റി നല്ല ശോധന നൽകുന്ന ഒരു ഉത്തമ വസ്തുവാണ് സുന്നാമക്കി. അത് നല്ലൊരു വിരേചന ഔഷധമാണെന്നതിൽ സംശയമേയില്ല. പുതിയ തലമുറക്ക് തീരെ അറിയാത്ത ഒരു മരുന്നാണ്, ഒരു ഔഷധമാണ് ഈ സുന്നാമക്കി. ഇത്രയെങ്കിലും അറിയാൻ സാധിക്കട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്രയും കാര്യങ്ങൾ ഇതിലൂടെ അറിയിക്കാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ നമ്മുടെ വയറിനുണ്ടാകുന്ന പലതരത്തിലുള്ളതായ അസുഖങ്ങൾ, അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ മോചനം ലഭിക്കാൻ ഇതുപോലെയുള്ള മരുന്നുകളെ കൊണ്ട് സാധിക്കുമെന്ന് നമ്മുടെ പൂർവീകരായ ആളുകൾ ഉപയോഗിച്ച് അനുഭവിച്ച് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് നമുക്കും ഇതുതന്നെ തുടരാവുന്നതാണ്.